നമസ്കാരം ഒടിഞ്ഞ കയ്യുമായാണ് ഈ ചന്ദ്രശേഖരൻ ഒന്നാം പിണറായി സർക്കാരിൽ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് അന്നത്തെ ആ ആക്രമണമാണ് ഇന്ന് വിവാദമാകുന്നത് സി പി ഐ അസിസ്റ്റൻ്റ് സെക്രട്ടറിയും എം എൽ എയുമായ ഈ ചന്ദ്രശേഖരനെ ആക്രമിച്ച ബി ജെ പി കാരെ രക്ഷിക്കാൻ സി പി എം നേതാക്കളടക്കം മൊഴി മാറ്റിയ സംഭവം സി പി ഐക്കുള്ളിൽ അതൃപ്തി പണർത്തുകയാണ് എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മിണ്ടുന്നുമില്ല ഇനിയുള്ള പാർട്ടി കമ്മിറ്റികളിൽ ഈ വിഷയം ഉയർത്താനാണ് സി പി ഐയിലെ മറുവിഭാഗത്തിന്റെ തീരുമാനം ഇതേക്കുറിച്ച് കാനത്തിന്റെ പ്രതികരണം വേണ്ടത്ര ശക്തമല്ല എന്നതാണ് കാരണം പ്രകാശ് ബാബുപക്ഷം രണ്ടും കൽപ്പിച്ചാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് പുതിയ ആയുധമാണ് ഈ വിവാദം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു സി പി എമ്മിന്റെ നിലപാട് അപലപനീയവും പരിഹാസ്യവുമാണെന്ന പ്രതികരണവുമായി ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി എന്നാൽ ഈ പ്രതികരണത്തിനു പിന്നാലെ മൊഴിമാറ്റം സംബന്ധിച്ച പാർട്ടിയും മുന്നണിയും പരിശോധിക്കുമെന്ന ഒറ്റ വാക്കിലാണ് കാനം പ്രതികരിച്ചത് സി പി എമ്മിന് സി പി ഐ കീഴടങ്ങിയെന്നാണ് സി പി ഐയിലെ പ്രധാന നേതാക്കളുടെ വിമർശനം ഒരു ജില്ലയിലെ പ്രശ്നം സംസ്ഥാന വിഷയമായി വളർത്തി സി പി എം സി പി ഐ ഭിന്നിപ്പിന് വഴിയൊരുക്കേണ്ടതില്ലെന്നാണ് കാനത്തിന്റെ നിലപാട് സി പി ഐയുടെ പ്രതികരണം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി ബാബുവിൽ ഒതുങ്ങി നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ചർച്ചയാക്കും സി പി എം ബി ജെ പി ബന്ധത്തിന് തെളിവായി ഈ കേസും ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെ രാഷ്ട്രീയ വിവാദമായി ഇത് കത്തിപ്പടരും രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഈ ചന്ദ്രശേഖരൻ കയ്യിൽ ബാൻഡേജ് ഗവർണറോടും മുഖ്യമന്ത്രിയോടും ഒപ്പം നിൽക്കുന്ന ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ട് പന്ത്രണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ പേരിലുള്ള കേസ് വിചാരണയ്ക്കെത്തിയപ്പോൾ ചന്ദ്രശേഖരനോടൊപ്പം പരിക്കേറ്റ നേതാവ് ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകരായ സാക്ഷികൾ മൊഴിമാറ്റി കൂറുമാറി പ്രതികളെ സഹായിച്ചു കോടതി പ്രതികളെ വെറുതെ വിട്ടു കൂറുമാറിയത് മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ആരോപണം പതിനൊന്ന് സി പി എം പ്രവർത്തകർ പ്രതികളായ വധശ്രമ കേസിൽ ബി ജെ പി കാര് മൊഴി മാറ്റിയിരുന്നു രണ്ടു കേസിലും പ്രതികളെ കോടതി വെറുതെ വിട്ടുവെന്നതാണ് വസ്തുത ഈ രണ്ടു കേസും പ്രതിപക്ഷം ചർച്ച ചെയ്യും എന്നാൽ കോടതിയുടെ പേര് പറഞ്ഞ് സി പി എം ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യത ഏറെയാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും പനത്തടി ഏരിയ സെക്രട്ടറിയുമായ ഒക്ലാവ് കൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം പി കെ രാമചന്ദ്രൻ അതുപോലെ തന്നെ ചുള്ളിക്കര ലോക്കൽ കമ്മിറ്റി അംഗം സിനു കുര്യാക്കോസ് ഉൾപ്പെടെ സി പി എം പ്രവർത്തകർ പ്രതികളായ വധശ്രമ കേസ് വിചാരണക്കിടെ സാക്ഷികളായ ബി ജെ പി പ്രവർത്തകർ ഏതാനും മാസം മുൻപ് കൂറുമാറിയിരുന്നു കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണക്കിടയിലായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴിന് നടന്ന ഹിന്ദു ഐക്യവേദി ഹർത്താലിനിടയിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട കേസിലാണ് ബി ജെ പി കൂറുമാറിയത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് സി പി എം പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങളുടെ നിലപാട് അപലപനീയവും പരിഹാസ്യവുമാണ് സി പി എം സംസ്ഥാന നേതൃത്വം ഗൗരവമായി പ്രശ്നത്തെ കാണുമെന്ന് താൻ കരുതുന്നുവെന്നാണ് പ്രകാശ് ബാബു പ്രതികരിച്ചത് എന്നാൽ സി പി എമ്മിനെതിരായ പ്രകാശ് ബാബുവിന്റെ വിമർശനത്തെ പിന്തുണയ്ക്കാൻ കാനം രാജേന്ദ്രൻ തയ്യാറായില്ല പ്രകാശ് ബാബുവിന്റെ വിമർശനത്തെ പറ്റി പ്രകാശ് ബാബുവിനോട് ചോദിക്കണം താൻ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് സി പി എം സാക്ഷികള് കൂറുമാറിയ വിഷയം പരിശോധിക്കും വിഷയം പാര്ട്ടിയും മുന്നണിയും ചർച്ച ചെയ്യും ഇതായിരുന്നു കാനത്തിന്റെ പ്രതികരണം